വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ജി ടു വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്വിസ് റോൾ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു സ്വിസ് റോൾ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ചോക്ലേറ്റ് സ്വിസ് റോൾ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു കാൽ കപ്പ് മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂണിൽ പകുതി ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൗഡറെല്ലാം നമ്മൾ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാനിട്ട് തുടങ്ങാം. ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളാണ് എടുത്ത് വെച്ചേക്കണത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ്, ഒരു പിഞ്ച് ഉപ്പും. ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ കാൽ ഭാഗത്തോളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് നല്ല ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് ഫുൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണമൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട പതഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി അരോടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട നല്ലോണം പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓയിൽ ഇല്ല നമ്മുടെ മുട്ടയുടെ മിക്സിയിലേക്ക് ഒന്ന് മിക്സ് ആയി വരുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അവരുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത്തിരി കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്യാം. നമുക്ക് നല്ല സമയം എടുത്ത് വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. നമ്മൾ സ്വിസ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ബ്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാൻ നമുക്ക് വെച്ച് കൊടുക്കാം സ്റ്റവിലേക്ക്. നമ്മളുടെ ഒരു മോൾഡ് നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് മുഴുവൻ ഒഴിച്ച് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇനി നമുക്ക് 15 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നല്ല കേക്കിൻ്റെ ട്രെയിൽ നിന്ന് എടുത്ത് നമ്മൾ ബട്ടർ പേപ്പറിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ ചൂടിൽ തന്നെ നമ്മൾ ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് റോൾ ചെയ്ത് നമുക്കൊരു ഇത്തിരി നേരം വെക്കാം. ഇങ്ങനെ നമുക്കൊരു 2 സെക്കൻഡോളം നമുക്കിതിങ്ങനെ ഒന്ന് വെക്കാം. ഒരു 2 സെക്കൻഡ് ചെയ്യുമ്പോൾ നമുക്കിത് തുറന്ന് സാധാരണ പോലെ നമുക്ക് വെക്കാം. കേക്കൊക്കെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചുരുട്ടി വെച്ചതൊക്കെ നമ്മൾ നിവർത്തി വെച്ചേക്കണേണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ഇത്തിരി ചെറിയ സിറപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം വെറ്റായിട്ട് ഒരാണെയാണ് നമ്മുടെ കേക്ക്. നമുക്ക് നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ടാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ചെറിയ സിറപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി
ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ചെറിയ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടയിൽ ഇത്തിരിയൊക്കെ ഇട്ടാൽ മതി, ഇത്തിരി ടേസ്റ്റ് കിട്ടും. വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലേ, ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു ഇത്തിരി നല്ല ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമ്മുടെ ചോക്ലേറ്റ് സോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ലോണം സോസ് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇത്തിരി ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കണം. നമ്മൾ കേക്ക് ഇപ്പോൾ നല്ലോണം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വിസ് റോള് ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടർ പേപ്പറിലൊക്കെ നമ്മൾ റോൾ ചെയ്തിട്ടായിരുന്നു വെച്ച് വെച്ചത്. അതെനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. നമുക്കിനിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളിത് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ്. അങ്ങനെ നമ്മുടെ സ്വിസ് റോള് ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ നമുക്ക് ഇതുപോലെ അല്ല, നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു സോസിൻ്റെ ഒക്കെ ഒരു ഭാഗം വന്ന് ഇത് കഴിക്കുമ്പോൾ കേട്ടോ ഗൈസ്, കൂടുതൽ നമുക്ക് ടേസ്റ്റ് നമുക്ക് കിട്ടണത്. അങ്ങനെ നമ്മുടെ അടിപൊളി സ്വിസ് റോള് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. സോഫ്റ്റ് കേക്കും പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയും പിന്നെ ഇതൊരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്തതിൻ്റെ അതിൻ്റെയൊക്കെ ഫ്ലേവർക്ക് കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.